ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്കർലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. ഇന്ന് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ, അതായത് 6-ാം തരത്തിലെ സോഷ്യൽ സയൻസിലെ ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന് മുന്നേ തന്നെ 2 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് കാണാം. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറായിരിക്കും, പിന്നെ വായിക്കാനും ബുദ്ധിമുട്ടായിരിക്കും, പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. സോ ഇതിന് മുന്നേയുള്ള വീഡിയോസ് 2 കണ്ട് അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. സോ ഈ പാഠഭാഗം വരുന്നത് ഭൂമി, കഥയും കാര്യവും എന്നതാണ്. ഭൂമിയുടെ എങ്ങനെയാണ് അതിൻ്റെ രൂപം, എന്തൊക്കെയായിരുന്നു അതിൻ്റെ സവിശേഷതകൾ എന്നതിനെക്കുറിച്ചുള്ള ഭാഗമാണ് ഈ ഒരു പാഠഭാഗം. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഇതിൻ്റെ ചരിത്രത്തിനെ കുറിച്ച്, അതായത് ചില വസ്തുതകളാണ് പരാമർശിച്ചിട്ടുള്ളത്. സോ ആദ്യത്തെ തത്വചിന്തകനായ തെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്. തെയിൽസ് പറഞ്ഞത് ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്നാണ്. അത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെയിൽസ്. പൈതഗോറസും അരിസ്റ്റോട്ടലും ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് തന്നെ വാദിച്ചു. കോപ്പർനിക്കസ് അത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന വസ്തുതയെ ശക്തമായി പിന്താങ്ങി. ആര്യഭടൻ എന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന് പറഞ്ഞു. മഗലൻ അദ്ദേഹം സഞ്ചരിച്ച്, അത് അദ്ദേഹം കപ്പലിന് യാത്ര നടത്തിയിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഐസക് ന്യൂട്ടൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് ഗോളാകൃതിയല്ല, മറിച്ച് ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആകൃതിയെ വിളിക്കുന്ന പേരാണ് ജിയോയിഡ്. അപ്പോൾ ജിയോയിഡ് എന്ന ആകൃതിയാണ് ഭൂമിക്കുള്ളത് എന്ന് പറഞ്ഞത് ആരാ? ഐസാക്ക് ന്യൂട്ടനാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് മഗലനാണ്. ആര്യഭടൻ പറഞ്ഞു ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞത് ആര്യഭടനാണ്. ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം വരുന്നത് 40,000 കിലോമീറ്ററാണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണ്ടെത്തിയത്, അതിനുള്ള ശ്രമം നടത്തിയത് ഇറാത്തോസ്തനീസ് എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ്. ഇറാത്തോസ്തനീസ് എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹമാണ് ഈ ഒരു ചുറ്റളവ്, അതായത് അദ്ദേഹത്തിന് ഒരുവിധപ്പെട്ട ഒരു ഉപകരണങ്ങളില്ല, സഹായമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഭൂമിയുടെ ചുറ്റളവ് അദ്ദേഹം കണ്ടെത്തിയത്. ആ കണ്ടെത്തിയ വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ആ ഗ്രീക്ക് തത്വചിന്തകൻ്റെ പേരാണ് ഇറാത്തോസ്തനീസ്. ഇനി ഭൂമിയുടെ കാണുന്ന വരകളെക്കുറിച്ചാണ്, ഭൂപടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഗോളാകൃതിയിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭൂമിയിൽ എങ്ങനെയാണ് ഇത് ഓരോ സ്ഥലത്തെയും നമ്മൾ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിലെ നെടുകെ കാണുന്ന വരകളെയാണ് അക്ഷാംശ രേഖകളെന്നും കുറുകെയുള്ള വരകളെ നമ്മൾ പറയും രേഖാംശ രേഖകൾ എന്ന് പറയും. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ വരുന്നത് 0° കോണളവിലാണ് ഭൂമധ്യരേഖ വരുന്നത്. ഈ ഭൂമധ്യരേഖക്ക് 90° വടക്ക് ഭാഗത്തെ ഉത്തര ധ്രുവം എന്നും 90° തെക്ക് ഭാഗത്തെ ദക്ഷിണ ധ്രുവം എന്നും അറിയപ്പെടുന്നു. 90° വടക്ക് ഉത്തര ധ്രുവം, 90° തെക്ക് ദക്ഷിണ ധ്രുവം. ഇനി ഇന്ത്യയുടെ സ്ഥാനം, അതായത് ഇത്തരം രേഖകളെ ആശ്രയിച്ചിട്ടാണ് സ്ഥാനം കണ്ടെത്തുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 8° വടക്ക് 38° വടക്ക് അക്ഷാംശ രേഖയിലും, രേഖാംശ രേഖ സ്ഥാനം വരുന്നത് 68° കിഴക്ക് 98° കിഴക്ക് രേഖാംശ രേഖക്കും ഈ ഒരു ഇതിനിടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഓക്കെ, ഇനി ഭൂമിയുടെ ഭ്രമണം. ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കറക്കമാണ് എന്തിന് കാരണമാകുന്നത്? രാവും പകലും ഉണ്ടാവാൻ കാരണമാകുന്നത്. അപ്പോൾ ഒന്ന് കറങ്ങി വരണമെങ്കിൽ ഭൂമിക്ക് 24 മണിക്കൂർ വേണം. അതാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്ന ഒരു ദിവസം. ഭൂമി ഭ്രമണം ചെയ്യുന്നത് എപ്പോഴും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ കിഴക്കു നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നത്. ഭൂമി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് എന്നതുകൊണ്ടാണ്. അടുത്ത ഭാഗമാണ് ഭൂമിയുടെ പരിക്രമണം എന്നാൽ എന്ത്. ഭൂമിയുടെ പരിക്രമണം എന്ന് വെച്ചാൽ ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പരിക്രമണം പൂർത്തിയാക്കാനുള്ള വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 365.5 ദിവസങ്ങളാണ് വേണ്ടത്. സോ ഈ 365.5 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷമാണ്. ഇനി എന്താണ് അതിവർഷം? നമുക്കറിയാം 365 ദിവസങ്ങളെയാണ് നമ്മൾ ഒരു വർഷത്തിൻ്റെ കണക്കിൽ കൂട്ടിയിട്ടുള്ളത്. ഈ 4 വർഷങ്ങളില്ലേ, അത് 4 പ്രാവശ്യം കൂടുമ്പോൾ അതിനെ ഒരു വർഷമായി കണക്കാക്കി 4 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന വർഷത്തിന് ഒരു വർഷം അധികമായിരിക്കും, അതായത് 301 ദിവസം അധികമായിരിക്കും. ഒരു ദിവസം, അതായത് 365.5 + 365.5 അങ്ങനെയുള്ള കാൽഭാഗം കൂടി അത് ഒരു ദിവസമായി മാറുകയും, അപ്പോൾ 4ാമത് വരുന്ന വർഷത്തിന് 366 ദിവസം വരികയും ചെയ്യും. സോ ഈ 366 ദിവസമുള്ള വർഷങ്ങളെയാണ് അതിവർഷം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഭൂമിയുടെ എന്തൊക്കെയാണ് പറഞ്ഞു, ഇതാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഇതൊക്കെയാണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട ഏതൊക്കെ തത്വചിന്തകരാണ് അല്ലെ, ഏതൊക്കെ ജ്യോതിശാസ്ത്രജ്ഞരാണ്, ഏതൊക്കെ സയൻറ്റിസ്റ്റാണ് ഈ ഒരു ആകൃതിയും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്, ഭൂമിയുടെ രേഖ അക്ഷാംശ രേഖാംശ രേഖകളെക്കുറിച്ച്, ഭൂമിയുടെ ഭ്രമണം പരിക്രമണം എന്നിവയെക്കുറിച്ചുള്ള പ്രാഥമികമായ വസ്തുതകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ഭാഗം പെട്ടെന്ന് പോകാം, വൈവിധ്യങ്ങളുടെ ലോകം എന്ന ഭാഗമാണ്. ഓക്കെ, ഇതിൽ കുറച്ച് ഗോത്രവർഗ്ഗക്കാരും അവരുടെ അവർ അധിവസിക്കുന്നത് എവിടെയൊക്കെയാണ് എന്നതും കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിഗ്മികൾ വസിക്കുന്നത് ആഫ്രിക്കയിലാണ്, കോങ്കോ നദിക്കരയിലാണ് അവർ അധിവസിക്കുന്നത്. മലേഷ്യയിലെ ഗോത്ര വിഭാഗമാണ് സെമാങ്ങുകൾ. ഇന്തോനേഷ്യയിൽ കുബു ദയാക് എന്നീ ഗോത്ര വിഭാഗം കാണപ്പെടുന്നു. അടുത്ത ഭാഗം മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നാൽ എന്ത്? ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശ രേഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇവിടെ വൻമരങ്ങൾ സമൃദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മരങ്ങൾ ഇലപൊഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള മരങ്ങളിൽ ഈ ഭാഗത്തിലുള്ള സസ്യങ്ങൾ മധ്യമേഖല അല്ലെങ്കിൽ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു വനമേഖലയാണ് ആമസോൺ മഴക്കാടുകൾ. ഇനി കുറച്ച് അതായത് ഉഷ്ണ മരുഭൂമിയിൽ ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. കാലഹാരിയിലെ ബുഷ്മന്മാർ, പശ്ചിമ സഹാറയിലെ ത്വാരങ്, അറേബ്യൻ മരുഭൂമിയിലാണ് ബെഡോയിൻസ് ഒക്കെ കാണപ്പെടുന്നത്. ഓക്കെ, ഇനിയുള്ള അടുത്തൊരു ഭാഗം വരുന്നത് മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരെന്ത് എന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മരുപ്പച്ചകൾ. ഇനി ഈജിപ്ത് എന്നാണ് അറിയപ്പെടുന്ന പേരെന്താ? നൈലിൻ്റെ ധാനം എന്ന് അറിയപ്പെടാൻ കാരണം എന്താ വെച്ചാൽ, നൈൽ എന്ന നദി അല്ലെങ്കിൽ നൈൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈജിപ്തിൽ ഫലഭൂയിഷ്ഠമായ മണ്ണും കാലാവസ്ഥയൊക്കെ ലഭിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എന്താണ്? അതെ, മരുഭൂമികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്തിൻ്റെ ജീവരക്തം എന്നും കൂടി നൈലിനെ അറിയപ്പെടുന്നത്. മരുഭൂമിയിലെ കപ്പൽ ഏതാ? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം. ഇനി ഇനിയൂട്ട് വർഗ്ഗക്കാർ കാണപ്പെടുന്നത് എവിടെയാണ് ചോദിക്കുക? ഇനിയൂട്ട് വർഗ്ഗക്കാർ കാണപ്പെടുന്നത് തുന്ദ്രാ മേഖലയിലാണ് അവർ കാണപ്പെടുന്നത്. ഇത് എന്ന് പറയുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് ശീത മരുഭൂമിയാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ മഴ കുറവാണ്, വിരളമായിട്ടേ സസ്യങ്ങൾ ഉണ്ടാവുള്ളൂ, മാത്രമല്ല അവിടെ ജനവാസവും കുറവാണ്. അപ്പോൾ ഇനിയോട്ട് വർഗ്ഗക്കാർ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു അതിശൈത്യമാണ്. അപ്പോൾ അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു താൽക്കാലിക വാസസ്ഥാനമുണ്ട്, അതാണ് ഇഗ്ലു. അവിടെ ഉണ്ടാകുന്ന ഹിമക്കരടി പോലുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത്. സോ ഇനിയോട്ട് വർഗ്ഗക്കാർ കാണപ്പെടുന്ന മേഖല തുന്ദ്രാ മേഖലയിലാണ് കാണപ്പെടുന്നത്. ഇനി പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, മരുഭൂമികളും വൻകരകൾ, അതായത് മരുഭൂമികളും അത് കാണപ്പെടുന്ന വൻകരകൾ എന്ന് പറഞ്ഞ ലിസ്റ്റ് തന്നിട്ടുണ്ട്. സോ അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു പാഠഭാഗം കൂടി കഴിഞ്ഞു. സോ നമുക്കിനി അത് നോക്കാം. മരുഭൂമി വൻകര, സഹാറ ആഫ്രിക്ക, കാലഹാരി ആഫ്രിക്ക, അറേബ്യൻ മരുഭൂമി ഏഷ്യ, താർ മരുഭൂമി ഏഷ്യ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയ, അറ്റക്കാമ തെക്കേ അമേരിക്ക, മൊഹേവ് വടക്കേ അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.